നമസ്കാരം. ഈ അധികാരവും പദവിയും ഒക്കെയാണല്ലോ പ്രധാനം. ഒരു കാലത്ത് ഒരു വാർത്ത വന്നത് ഓർക്കുന്നു, ഇന്ത്യൻ ചെഗുവേര ജനിച്ചു, മോദി ഇനി ഉറങ്ങില്ല എന്ന് വാർത്ത വന്നതായിട്ട് അറിയാം. വാ തുറന്ന് ഉറക്കെ പ്രസംഗിച്ചുകൊണ്ട്, രാജ്യത്തിനെതിരെ ഉൾപ്പെടെ പ്രസംഗിച്ചുകൊണ്ട് CPI എന്ന പാർട്ടിയുടെ കീഴിലാണ് കനയ്യകുമാർ എന്ന അവതാരം അവതരിച്ചത്. JNU വിദ്യാർത്ഥിയാണ്, ഗവേഷണ വിദ്യാർത്ഥിയാണ്, വയസ്സ് 10-35 ആയി. ഇപ്പോഴും ഗവേഷണ വിദ്യാർത്ഥിയാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും രാഷ്ട്രീയത്തിൽ പയറ്റിയ കളികളൊക്കെ തന്നെ അമ്പയെ പരാജയപ്പെട്ട് തോറ്റ പിന്നോടിയ ചരിത്രമാണ് ഈ കനയ്യകുമാരന് ഉള്ളത്. ഇവിടെ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചു, ആളെ കൂട്ടാൻ വേണ്ടി എന്തു പറയുക, ബിരിയാണിയും 500 രൂപയും കൊടുത്ത് ആളെ കൂട്ടിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും തീപ്പൊരി പ്രസംഗമാണ്, പക്ഷേ ചോദിക്കുന്നതിനല്ല മറുപടി പറയുന്നത്. അത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ, അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയും. പല ഡിബേറ്റുകളിലും യൂട്യൂബിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പല ഡിബേറ്റുകളിലും സാധാരണ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സാധാരണ ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായി ഉത്തരം നൽകാനാകാതെ കിടന്നു വിയർക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഉത്തരം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതും, അതോടുകൂടി ഈ പൊതു ഇടങ്ങളിലുള്ള ഇത്തരം വാഗ്വാദങ്ങൾ, സംവാദങ്ങൾ അങ്ങ് നിർത്തി എന്നാണ് കേട്ടത്. അതിനുശേഷമാണ് ബീഹാറിലെ ബഗുസരായ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചത്. അടുത്ത എം പി, ഏറ്റവും യുവ എം പി, അത് ഇതാ എന്നൊക്കെ പറഞ്ഞ് എന്തോ പ്രചരണമായിരുന്നു. കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ല. അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇപ്പോൾ കളമൊന്ന് മാറ്റി ചവിട്ടാൻ കനയ്യകുമാരൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ദേശീയ വാർത്തകൾ, ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിതീഷ് കുമാറിന്റെ, ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിൽ ചേരാൻ, അതായത് NDA ഭാഗമായ ജനതാദൾ യുണൈറ്റഡിൽ ചേരാൻ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ദയവായി NDA നേതൃത്വം, അതുപോലെ BJP നേതൃത്വം ഓർക്കുക, ഇയാളെ ഒന്നും പിടിച്ച് സഹമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ, ബീഹാറിലെ മന്ത്രിയോ ഒന്നും ആക്കിയേക്കരുത്. നാട് മുടിഞ്ഞ് തേച്ച് കഴുകിപ്പോകും എന്നേ പറയാനുള്ളൂ. എന്തായാലും ദേശീയ മാധ്യമങ്ങളിൽ വന്ന കനയ്യകുമാരന്റെ പുതിയ വാർത്തകൾ നമുക്കൊന്ന് നോക്കാം. CPI ഉടക്കി നിൽക്കുകയാണ്. അല്ല, എന്തിനാണ് ഉടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. CPI എവിടെയുണ്ട് എന്ന് പോലും അറിയില്ല. ബീഹാറിൽ ഉണ്ടോ യൂണിറ്റ് എന്ന് നമുക്കറിയില്ല. കനയ്യകുമാർ JDU ചേക്കേറുമെന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഒരു വിശ്വസ്തനുമായി കനയ്യകുമാർ ചർച്ച നടത്തിയതായിട്ടാണ് വിവരം. ഇതോടെ CPI വിട്ട് കനയ്യകുമാർ JDU എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് ബീഹാറിൽ നിന്ന് ഇന്ന് രാവിലെ കേൾക്കുന്നത്. കമ്മ്യൂണിസം ഉപേക്ഷിച്ച് അച്ചടക്കത്തോടെ പെരുമാറാൻ തയ്യാറാണെങ്കിൽ കനയ്യയെ പാർട്ടിയിലെടുക്കാൻ തയ്യാറാണെന്ന് JDU വക്താവ് അജയ് അലോക് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. മറ്റു പാർട്ടിയിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുത്ത് JDU ചേർക്കാൻ നിയോഗിക്കപ്പെട്ട നേതാവാണ് ഇദ്ദേഹം. ഇദ്ദേഹവുമായിട്ടാണ് കനയ്യകുമാർ ചർച്ച നടത്തിയത് എന്ന സൂചനയുണ്ട്. ഇയാളുമായിട്ടല്ല, വേറൊരു വ്യക്തിയുമായിട്ടാണ് ചർച്ച നടത്തിയതെന്നും സൂചനയുണ്ട്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയും കളിക്കുന്ന സർക്കസുകളല്ലേ എന്റെ പ്രിയപ്പെട്ട JDU നേതാക്കളെ. ഈ കനയ്യകുമാരൻ എന്ത് കമ്മ്യൂണിസം, എന്ത് കമ്മ്യൂണിസമാണ്? JNUവിൽ നിന്നും കേട്ട ഏതെങ്കിലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റഷ്യൻ വിപ്ലവവും എന്തെങ്കിലുമൊക്കെ പുസ്തകം കൈപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ കമ്മ്യൂണിസമാകുമോ? യഥാർത്ഥ കമ്മ്യൂണിസം, യഥാർത്ഥ സോഷ്യലിസവും ജനാധിപത്യവും എന്താണെന്ന് ഇവർക്കൊക്കെ അറിയുമോ? പുസ്തകങ്ങളിൽ നിന്ന് കിട്ടി കടിച്ചാ പൊട്ടാത്ത കുറെ വാക്കുകളുമായി ഏതെങ്കിലുമൊക്കെ വേദിയിൽ വന്നിരുന്ന് ഛർദിക്കുന്നതല്ലാതെ ഇവർക്കെന്ത് കമ്മ്യൂണിസം അറിയാം? ഇവർക്കെന്ത് സോഷ്യലിസം അറിയാം? പ്രിയപ്പെട്ട JDU നേതാക്കളോടാണ് കേട്ടോ. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബഗുസരായ് മണ്ഡലത്തിൽ മത്സരിച്ചു കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. അദ്ദേഹത്തോടാണ് ഏതാണ്ട് 400,000-ത്തിലധികം വോട്ടിന് പരാജയപ്പെട്ടത്. ഈ ആന മുക്കുന്ന കണ്ട് അണ്ണാൻ മുക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ 6 ഇടതുപാർട്ടികൾ ചേർന്ന് സഖ്യമുണ്ടാക്കി, പക്ഷേ CPI സീറ്റ് കൊടുത്തില്ല. അത് അന്ന് മുതലാണ് CPI ഉടക്കി നിൽക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. നിലവിൽ CPI കേന്ദ്ര നിർവാഹക കൌൺസിൽ അംഗമാണ്. കനയ്യയുടെ അനുയായികൾ CPI ബീഹാർ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെ കൈയേറ്റം ചെയ്തു. ഇതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് താക്കീത് ലഭിച്ചു. അതായത് എനിക്ക് പ്രശസ്തി കിട്ടണം, എനിക്ക് മുമ്പോട്ട് പോകണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ പദവി വേണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം, അതുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടുകളും ഈ CPI ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞു. പാവം CPI എന്ത് ചെയ്യാനാണ്? അവർക്ക് എന്തുണ്ടായിട്ടാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്? അവർക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിറ്റ് ഉണ്ടോ എന്ന് പോലും സംശയമായി നിൽക്കുന്ന ഒരു പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇവിടെ ഈ കേരളത്തിൽ കുറച്ച് പേരല്ലാതെ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നറിയാം. ആ പാർട്ടിയിലൊക്കെ ചേർന്ന് ഇവിടെ ഇന്ത്യയിൽ കിടന്നെനിക്ക് അങ്ങ് തിളങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ JDUലേക്ക് എത്തുക. പിന്നെ JDUക്കാരും നിതീഷ് കുമാറും ഒക്കെ എന്ന് സൂക്ഷിച്ചുകൊള്ളുക. ഇയാളെ പോലുള്ള ആളുകളെ എടുത്തു കഴിഞ്ഞ് പാർട്ടിക്കത് പണിയാകരുത്. കാരണം NDA ഭാഗമാണ് JDU. BJPക്കോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോ സർക്കാർ വൃത്തങ്ങൾക്കോ പാർട്ടിക്കോ ഒന്നും ഒരു പാരയാകരുത്. തീർച്ചയായും ജനാധിപത്യപരമായി ഒരാൾ ഒരു പാർട്ടിയിലേക്ക് ചേരണം എന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാവുന്നതാണ്, പരിഗണിക്കാവുന്നതാണ്. പക്ഷേ അതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടാകരുത്. വേലിയിലിരുന്ന വെറും ഞാഞ്ഞൂലിനെ എടുത്ത് തലയിൽ വെക്കുക.
പാമ്പിനെ മാത്രമല്ല ഞാഞ്ഞൂലിനെ എടുത്ത് തലയിൽ വെച്ചാലും നമുക്ക് തലയിൽ ഒരു ഒരു വഴുവഴുപ്പും കാര്യങ്ങളും ഒരു വൃത്തികേട് ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് വേലിയിലിരുന്ന ഞാഞ്ഞൂലിനെ ദയവായി എടുത്ത് തലയിൽ വെക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കുക, ചിന്തിക്കുക. കാരണം NDA ഭാഗമായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായും രാജ്യത്തെ ജനങ്ങൾക്കും അതൊരു മാനസിക വിഷമമായിരിക്കും. എന്തായാലും കനയ്യകുമാരൻ നീണാൽ വാഴട്ടെ. മന്ത്രിയാകുമെന്നോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടുമെന്നോ മോഹിച്ചാണ് വരുന്നതെങ്കിൽ അതൊന്നുകൂടി ആലോചിച്ചിട്ട് വേണം എന്നേ കനയ്യകുമാരനോട് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.